തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങളോട് രാജ്യം വിടാൻ ആവശ്യപ്പെടുന്നവർ സ്വയം പുറത്തു പോകണമെന്ന് ജമിയത്തുൽ ഉലമായ ഹിന്ദ് തലവൻ മൗലാന മഹ്മൂദ് മദനി. ജമിയത്ത് മാനേജ്മെന്റ് കമ്മിറ്റി വാർഷിക ദ്വിദിന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ രാജ്യസഭ അംഗം കൂടിയായ മൗലാന മഹ്മൂദ് മദനി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ചില സംസ്ഥാനങ്ങളുടെ ഗൂഢപദ്ധതികളെയും മൗലാന മഹ്മൂദ് മദനി എതിർത്തു. ഇതൊന്നും കണ്ട് ഭയക്കേണ്ടതില്ലെന്നും മതത്തോട് വിശ്വസ്തത പുലർത്താനും ഉറച്ചു നിൽക്കാനും അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. രാഷ്ട്രനിർമ്മാണത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരെ ഒപ്പം കൂട്ടണം. വിവേകം, ധൈര്യം, ദീർഘകാല തന്ത്രം എന്നിവ ഉപയോഗിച്ച് വിദ്വേഷത്തിൻ്റെ വ്യാപാരികളെ നമ്മൾ പരാജയപ്പെടുത്തണം. തങ്ങൾ ഈ രാജ്യം വിടില്ല. തങ്ങളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പോകണം, മൗലാന മഹ്മൂദ് മദനി പറഞ്ഞു. മുസ്ലിങ്ങളുടെ നിശബ്ദത ബലഹീനതയായി കാണേണ്ടതില്ലെന്ന് വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച ജമിയത്തുൽ ഉലമാ ഹിന്ദ് അസം യൂണിറ്റ് പ്രസിഡന്റും ലോക്സഭാ അംഗവുമായ മൗലാന ബദറുദ്ദീൻ അജ്മൽ പറഞ്ഞു. വാരണാസിയിലെ ഗ്യാൻവാപി മസ്ജിദ് കേസ്, മധുരയിലെ ഷാഹി ഈദ്ഗാവ് മസ്ജിദ് കേസ്, യൂണിഫോം സിവിൽ കോഡ് എന്നിവയെക്കുറിച്ചുള്ള പ്രമേയങ്ങളും സംഘടന പാസാക്കി. എല്ലാ മുസ്ലിങ്ങളും പേടിയും നിരാശയും ഒഴിവാക്കി അവരുടെ ഭാവിയെ മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കാനും ജമിയത്തുൽ ഉലമാ ഹിന്ദ് ആഹ്വാനം ചെയ്തു. ഗ്യാൻവാപി മസ്ജിദ്, മധുര, ഈദ്ഗാഹ് കേസുകൾ സംബന്ധിച്ച പ്രമേയത്തിൽ പൗരാണിക ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ച് രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുന്ന ശക്തികളെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിൽ അഗാധമായ വേദന രേഖപ്പെടുത്തുന്നതായും സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.